പുത്തനുടുപ്പും ബാഗുമിട്ട് സ്കൂളിൽ പോകാൻ കൊതിച്ചപ്പോൾ തെരുവിലലഞ്ഞ് ആക്രി സാധനങ്ങൾ പെറുക്കിവെച്ച് തൻ്റെ കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള തുക കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു 4 വയസ്സുകാരൻ മാധവൻ. സഹായത്തിനായി ഒപ്പം കൂടിയത് തൻ്റെ സഹോദരിമാരായ 6 വയസ്സുകാരി അനിതയും 8 വയസ്സുകാരി അനുവും. അമ്പലപ്പുഴ ഭാഗത്ത് തെരുവോരത്തെ മരച്ചിലയിൽ കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ മഴയത്ത് നനഞ്ഞൊലിച്ച് വിറങ്ങലിച്ച് കഴിഞ്ഞപ്പോഴും ഇവർ ആരോടും പരാതിപ്പെട്ടില്ല. തമിഴ്നാട് സ്വദേശികളായ മാരിയപ്പനും തിലകയ്ക്കും 4 മക്കളാണ്, 3 പേർ പെൺകുട്ടികൾ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തെറ്റായ നിർദ്ദേശപ്രകാരം നാടോടികളായ മാതാപിതാക്കൾക്ക് വിട്ടുനൽകിയ 3 കുട്ടികൾക്ക് ആലുവ ജനസേവാ ശിശുവൻ വീണ്ടും അഭയം നൽകി. 8 വയസ്സുകാരി അനു, 6 വയസ്സുകാരി അനിത, 4 വയസ്സുകാരൻ മാധവൻ എന്നീ കുട്ടികളെയാണ് 2ാം വട്ടവും ജനസേവാ ശിശുഭവൻ തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തിയെടുത്തത്. ആലുവ മേൽപ്പാലത്തിനടിയിൽ കഴിഞ്ഞിരുന്ന നാടോടികളായ ഈ കുട്ടികളെ 2013 ജനസേവാ ശിശുഭവൻ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയതും അവർക്ക് അഭയം നൽകിയതും. ജനസേവയിൽ സന്തോഷത്തോടെ കഴിഞ്ഞ ഇവരെ ഇക്കഴിഞ്ഞ വേനലവധിക്കാലത്താണ് നാടോടികളായ ഇവരുടെ മാതാപിതാക്കൾ വ്യാജ മേൽവിലാസവുമായി കുട്ടികളെ വിട്ടുതരണമെന്ന ആവശ്യവുമായി ജനസേവാ ശിശുഭവനെ സമീപിച്ചത്. എന്നാൽ കുട്ടികൾ ഇവർക്കൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് എറണാകുളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിച്ച ഇവർ കുട്ടികളെ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കുട്ടികളെ വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ട എറണാകുളം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി യാതൊരു അന്വേഷണവും നടത്താതെയാണ് ഈ ഒരു തീരുമാനം നടപ്പിലാക്കിയത്. ഈ കുട്ടികൾ തെരുവിലേക്കാണ് പോകുന്നതെന്നറിഞ്ഞിട്ടും കോടതി ഉത്തരവ് കാരണം ജനസേവാ ശിശുഭവന് നോക്കി നിൽക്കുവാനേ സാധിച്ചുള്ളൂ. ഫസ്റ്റ് പിച്ച എടുക്കുമായിരുന്നു ചിരി പ്രായത്തിലിരിക്കുമ്പോൾ. എന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ കുപ്പി ഉണ്ടായി. അമ്മ വിചാരിച്ചു കുപ്പി ഇട്ട് നോക്കാം, എല്ലാവരും കുപ്പി ഇടുന്നുണ്ടല്ലോ. ഒരു ചിരി ചാക്രത്ത് ഇട്ട് നോക്കും, 10 രൂപ കിട്ടി. ഇതേപോലെ കുറെ എടുത്താൽ കിട്ടുവാണ് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ആക്കിരുന്നു. പെൺമക്കളുടെ സുരക്ഷിതത്വം, അതുമാത്രമാണ് അമ്മ തിലകയുടെ ആവശ്യം. ചേച്ചിന് ഉദ്രവിക്ക വരും. എന്റെ അമ്മ, എന്റെ ചേച്ചി ഒച്ച എടുക്കുമ്പോ എന്റെ അമ്മയുടെ പട്ടി എണീക്കും. എന്നിട്ട് അലിച്ചിടും പട്ടിയെ. എന്നിട്ട് പട്ടി ഓടി കടിക്കും. എന്നിട്ട് എന്റെ ചേച്ചി ഇതിന് താളയിട്ടിട്ട് കൈ മുറിഞ്ഞു. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതിരുന്ന ഇവരുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെയും കൊണ്ട് അമ്പലപ്പുഴ ഭാഗത്ത് തെരുവോരത്ത് മരച്ചില്ലയിൽ പ്ലാസ്റ്റിക് കെട്ടിയാണ് താമസിച്ചിരുന്നത്. പകൽ സമയങ്ങളിൽ ആക്രി സാധനങ്ങൾ പെറുക്കാൻ പോകേണ്ടി വന്ന ഈ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം പോലും കൊടുക്കുവാൻ രോഗികളായ ഇവരുടെ മാതാപിതാക്കൾക്ക് സാധിക്കില്ലായിരുന്നു. സാമൂഹ്യവിരുദ്ധരായ ആളുകൾ തെരുവിൽ ഉറങ്ങേണ്ടി വന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ പല ദിവസങ്ങളിൽ പീഡന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഇവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണുണ്ടായത്. ഇവരുടെ ദയനീയ സ്ഥിതി മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞ ജനസേവാ ചെയർമാൻ ജോസ് മാവേലി ഇവരുടെ അടുത്തെത്തുകയും അവശരായ ഈ കുട്ടികളെ ജനസേവയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ആയിരുന്നു.